ഓക്കേ, ടേക്ക് പേജ് നമ്പർ 39 ആണ് നമുക്ക് പറയാനുള്ളത് അല്ലേ. കുറച്ചുണ്ടെന്ന് തോന്നുന്നു അല്ലേ, ലാസ്റ്റ് 38. ഓക്കെ ഓക്കെ ഓക്കെ, ഓൾ ഓഫ് യു മാർക്ക് യുവർ അറ്റൻഡൻസ്. അപ്പൊ അതില് ഞാൻ ശക്തിയായി മേലോട്ടുയർന്നു താഴോട്ട് അല്ലെ, നമ്മളത് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ എന്താ പറഞ്ഞേ, കുട്ടികളുടെ വാഹനം വലത്തോട് തിരിഞ്ഞു. ആ മൂന്ന് എല്ലാം എഴുതി കഴിഞ്ഞു അല്ലേ, കഴിഞ്ഞില്ലേ മക്കളെ? യെസ് കഴിഞ്ഞോ? ഇല്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയില്ലേ നിഹാരാ? ഷസിൻ ഒന്ന് വായിച്ച ഷസിൻ, ആ ക്ലാസ്സിൽ എഴുതിയില്ലാന്ന് തോന്നുന്നു. ഷസിൻ ഒന്ന് വായിച്ച ഷസിൻ, ആറാമത്തെ ആക്ടിവിറ്റീസിലെ എതിർപദങ്ങൾ കണ്ടെത്തി വാക്യങ്ങൾ നിർമ്മിക്കാം എന്നുള്ള അതൊന്ന് വായിച്ചേ. മാതൃക, എന്റെ കൂട്ടുകാർ മുന്നോട്ട് പോയി, വായിക്കേ. പേജ് നമ്പർ 38. നിഹാരൊക്കെ ക്ലിയർ ഇല്ലല്ലോ, സൗണ്ട് കേൾക്കുമോ ഇങ്ങോട്ട്? സിദ്ധാന്തേ നീ എവിടെ വരെ എഴുതിയിട്ടുണ്ട്? ഷസിൻ വായിക്കുന്നില്ലല്ലോ. ഷസിൻ ഞാൻ പറയാ, ഒന്നുകൂടി ഞാൻ പറയാം. മാതൃക, എന്റെ കൂട്ടുകാർ മുന്നോട്ട് പോയി, അതിന്റെ എതിർവദാണ് പിന്നോട്ട്. പെട്ടെന്ന് ഞാൻ പിന്നോട്ട് നടന്നു എന്നൊരു വാക്യം അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, ഞാൻ ശക്തിയായി മേലോട്ടുയർന്നു. എതിർപദം എന്താ മേലോട്ടിന്റെ? താഴോട്ട്. മേലോട്ട് താഴോട്ട്. അടുത്ത് എന്താ നോക്കിയേ. നെക്സ്റ്റ്, കുട്ടികളുടെ വാഹനം വലത്തോട്ട് തിരിഞ്ഞു. എതിർപദം എന്താ? അത് നോട്ടിലേക്ക് എഴുതി വെച്ചോ മക്കളെ, എതിർപദങ്ങൾ എഴുതുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയില്ലേ. യെസ്, ആ മൂന്നെണ്ണം എഴുതിയില്ലേ. ആ ഓക്കെ, അപ്പോ ഇനിയിപ്പോ നമുക്ക് എഴുതേണ്ടത് എന്നാ, ഞാൻ ശക്തിയായി മേലോട്ടുയർന്നു, എതിർപദം താഴോട്ട് എന്നാണ്. അപ്പൊ താഴോട്ട്, ശക്തിയായി മേലോട്ട് ഉയർന്നു, ഞാൻ താഴോട്ട് നോക്കി നിന്നു, നമ്മൾ എഴുതി. എഴുതിയില്ലേ, ഞാൻ താഴോട്ട് നോക്കി നിന്നു. ബാക്കി എഴുതിയോ സിദ്ധാന്തേ? ഇല്ല, എന്നാ എഴുതിക്കോ. ഞാൻ താഴോട്ട് നോക്കി നിന്നു, ഒരു വാക്യം എഴുതാൻ പറഞ്ഞു, ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതാണ് നമ്മൾ പറഞ്ഞത്. ഞാൻ താഴോട്ട് നോക്കി നിന്നു. എന്തുണ്ടാക്കാം മിസ് ഇത് പറഞ്ഞേ ഉള്ളൂ, താഴോട്ട് നിന്ന് വന്നാ മതി നിങ്ങക്ക്. മേലോട്ടതിന്റെ ഓപ്പോസിറ്റ് വേർഡ് വന്നാ മതി. താഴോട്ട് നോക്കി നിന്നു. കേൾക്കുന്നുണ്ട്? പറഞ്ഞോ. ആ ഇത് എഴുതി കഴിഞ്ഞു, പക്ഷെ സിദ്ധാന്തം എഴുതി കഴിഞ്ഞില്ലാന്ന് തോന്നുന്നു. അവിടെ ഞാൻ നിന്നോട് വായിക്കാൻ പറഞ്ഞേ, അപ്പൊ അന്നേരം കേൾക്കുന്നുണ്ടായിരുന്നില്ല, ഇപ്പൊ കേൾക്കുന്നുണ്ട്. നോക്കി നിന്നു. അപ്പൊ ക്ലാസ്സില് മിസ് ഈ രണ്ട് കാര്യങ്ങൾ എഴുതി കൊടുക്കണത്രേ. നോട്ടിൽ എഴുതിയോ നിഹാര, ഓപ്പോസിറ്റ് വേർഡ്? യെസ്. അടുത്ത എന്താ എഴുതിയ നിഹാര വാക്യം? അടുത്ത വാക്യം എന്താ എഴുതി നമ്മള്? കുട്ടികളുടെ വാഹനം വലത്തോട്ട് തിരിഞ്ഞു, ഞാൻ ഇടത്തോട്ട് നടന്നു. നമ്മൾ ഇടത്തോട്ട് നടന്നു. ഓക്കെ, ഞങ്ങൾ ഇടത്തോട്ട് നടന്നു എന്നതാ. ഏതെഴുതിയാലും മതി കേട്ടോ, തിരുത്തൊന്നും വേണ്ട. കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് എഴുതിയത് തന്നെ നിങ്ങൾ എഴുതിയാലും മതി.
ഇടത്തോട്ട് നടന്നു. ഓക്കെ, ഇത് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏഴാമത്തെ ആക്ടിവിറ്റീസ് ആണ് ഇനി നമുക്ക് എഴുതേണ്ടത്. എഴുതി കഴിഞ്ഞു മക്കളെ? അപ്പൊ ഏഴാമത്തെ ആക്ടിവിറ്റീസ് നോക്കിയേ, പേജ് നമ്പർ 39 ഏഴാമത്തെ ആക്ടിവിറ്റീസ്. മാതൃക പോലെ എഴുതാം. മാതൃക തന്നിട്ടുണ്ട്, ഞാൻ നീ അല്ലേ. അതിലൊന്ന്, വർഷങ്ങൾക്ക് മുമ്പ് ഹിമാലയത്തിലാണ് ഞാൻ ജനനം. അങ്ങനെ പറയാറുണ്ടോ നമ്മള്? എന്റെ ജനനം എന്നാണ് അല്ലേ. ആ അപ്പോ എന്താ പറയുന്നേ, വർഷങ്ങൾക്ക് മുൻപ് ഹിമാലയത്തിലാണ് എന്റെ ജനനം എന്നാണ് വരേണ്ടത്. അത് അവിടെ തിരുത്തി തന്നിട്ടുണ്ട്. നെക്സ്റ്റ് നിങ്ങൾ നീ എന്നുള്ള നോക്കി. ഞങ്ങള് വർഷങ്ങൾക്ക് മുമ്പ് പട്ടണത്തിലാണ് നീ ജനനം. അങ്ങനെ വരുവോ? എന്താ വരണ്ടേ? ആ കൂട്ടുകാർ ഇടത്തോട്ട് നടന്നെന്നാ. ആ അത് കൊഴപ്പില്ല, ഇടത്തോട്ട് നിന്ന് വന്നാ മതി. ഞങ്ങളായാലും കൂട്ടുകാരനായാലും മതി. മിസ് ഇന്ന് ഇന്നലെ എഴുതിയത് അല്ല, ഇങ്ങനെ എഴുതിയേ ഉള്ളൂ കേട്ടോ. കറക്റ്റ് ആണ് രണ്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത് നോക്കിയേ. വർഷങ്ങൾക്ക് മുമ്പ് നീ പട്ടണത്തിലാണ് നീ ജനനം. അങ്ങനെ പറയുവോ നമ്മള്? എന്താ പറയുക? വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞേ, പട്ടണത്തിലാണ് നിന്റെ ജനനം. നിന്റെ, ആ നിന്റെ എഴുതണം. അപ്പൊ വർഷങ്ങൾക്ക് അത് തികച്ചു എഴുതണം. വർഷങ്ങൾക്ക് മുമ്പ് പട്ടണത്തിലാണ് നിന്റെ ജനനം എന്ന് എഴുതണം. നിങ്ങൾ അവിടെ എഴുതിക്കോ, അവിടെ ഉണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എന്നുണ്ട്, പട്ടണത്തിലാണ് എന്നുണ്ട്. നീ എന്നുള്ളത് നിന്റെ എന്നാക്കണം, അത്രയാണ് വേണ്ടത്. എന്തേ സിദ്ധാന്തം, എഴുതാൻ മടിയാവുന്നുണ്ടോ? വേഗം എഴുതിക്കോ, നിന്റെ ജനനം എഴുതിയോ? അപ്പൊ നീ നിന്റെ എന്ന് മിസ് വേണം എഴുതി. ഇത് എഴുതി കഴിഞ്ഞോ ഷെസിൻ? യെസ്, സിദ്ധാന്തം എഴുതി കഴിഞ്ഞോ? ഇതേ അപ്പൊ നീ നിന്റെ എഴുതണം. നിന്റെ എന്റെ പോക്കറ്റിൽ ഉണ്ടാവണമെങ്കില് നിന്റെ, നീ എന്നുള്ളടത്ത് നിങ്ങൾ നിന്റെ എഴുതണം. മനസ്സിലായോ? ബാക്കിയെല്ലാം അതേപോലെ എടുത്തെഴുതണം. നിന്റെ. ഓക്കെ, അടുത്ത എന്താ നോക്കിയേ. ഗംഗാനദിയിൽ ഞാൻ നല്ല സുഖമായിരുന്നു. അങ്ങനെ പറയുവോ, ഗംഗാനദിയിൽ ഞാൻ നല്ല സുഖമായിരുന്നു. എന്താ വേണ്ടേ? ഗംഗാനദിയിൽ എനിക്ക് നല്ല സുഖമായിരുന്നു. അതേപോലെ രണ്ടാമത്തെ നോക്കി, നേരെ റൈറ്റ് സൈഡിൽ കാണുന്നത്, പട്ടണത്തിൽ നീ സുഖമായിരുന്നു. പട്ടണത്തിൽ നിനക്ക് സുഖമായിരുന്നു എന്നാണ് വേണ്ടത്. നീ എന്നുള്ളടത്ത് അവിടെ എന്ത് ചെയ്യണം? ബാക്കിയെല്ലാം അതേപോലെ എഴുതിയിട്ട് നീ നില സ്ഥലത്ത് നിനക്ക് എഴുതണം. അവിടെ എനിക്ക് നാപ്പുറത്തേല്, അപ്പൊ ഇവിടെ നിനക്ക്. നിനക്ക്. ഇനി അടുത്ത് നോക്കിയേ, മൂന്നാമത്തത്, മത്സ്യങ്ങൾ അവയുടെ കഥകൾ ഞാൻ പറഞ്ഞു കൊടുത്തു. മത്സ്യങ്ങൾ അവയുടെ കഥകൾ എന്നോട് പറഞ്ഞു എന്നാണ്. അപ്പൊ നീ എന്നുള്ളടത്ത് എന്ത് വേണം? നിന്നോട് എന്ന് വരണം അല്ലേ. ഞാൻ ഒരു കാര്യം നീ പറയട്ടെ എന്നാ ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യണം നമ്മള്? ഞാൻ ഒരു കാര്യം നിന്നോട് പറയട്ടെ എന്ന് എഴുതണം. നീ എന്നുള്ളടത്ത് നിന്നോട്. മനസ്സിലാവാതെ ഉണ്ടോ എന്തെങ്കിലും? എഴുതുന്നില്ല ആരും? ഓക്കെ, നിന്നോട്. അപ്പൊ നീ എന്നുള്ളടത്ത് നിങ്ങൾ അതേ വാക്ക് എഴുതിയിട്ട് അവിടെ നിന്നോട് എന്ന് പറയണം. നീ എന്നുള്ള സ്ഥലത്ത് നിന്നോടാക്കണം.
നിന്നോട്. മനസ്സിലായില്ലേ? അപ്പൊ അത്രയാണ് മാതൃക പോലെ എഴുതാന്നുള്ള ഞാൻ നീ എന്നുള്ളതിൽ പറഞ്ഞിട്ടുള്ളത്. അത്രയും നമ്മൾ ചെയ്യണം. ഞാൻ നീ, എൻ്റെ നിന്റെ, എനിക്ക് നിനക്ക്, എന്നോട് നിന്നോട്. മനസ്സിലായോ നിങ്ങക്ക്? താഴെ എഴുതി തന്നിട്ടുണ്ട് കേട്ടോ, ഇതല്ലേ താഴെ. ഇനി എട്ടാമത്തത്, ചേരുംപടി ചേർക്കാം. പുതിയ പുസ്തകം എന്താന്ന് മാച്ചവ്വ? നേരെ സ്കൈൽ വെച്ച് വരച്ചേ. നാടിന്റെ ഒരുമാന്നാണോ, കൊട്ടാരത്തിന്റെ പഴമാന്നാണോ, പുസ്തകത്തിന്റെ പുതുമാന്നാണോ, പാലിന്റെ വെണ്മാന്നാണോ, എന്താ വരുക? ആ പുസ്തകത്തിന്റെ പുതുമ, അതാണ് പുതിയ പുസ്തകം. പുസ്തകത്തിന്റെ പുതുമ, 1 2 3. മൂന്നാമത്തത്, ഇനി വെളുത്ത പാല് എന്താ വരുക? പാലിന്റെ വെണ്മ. നാലാമത്തതിലേക്ക് മാച്ച് ചെയ്യണം രണ്ടാമത്തത്. ഇനി പഴയ കൊട്ടാരം എന്താ വരുക മക്കളെ? നാടിന്റെ ഒരുമാന്നാണോ, കൊട്ടാരത്തിന്റെ പഴമാന്നാണോ, എന്താ വരുക? കൊട്ടാരത്തിന്റെ പഴമ, അതാണ് പഴയ കൊട്ടാരം. ഒരുമയുള്ള നാട് ഏതാണ്? നാടിന്റെ ഒരുമ. വെരി ഗുഡ്. അപ്പൊ അത്രയും നിങ്ങൾ മാച്ച് ചെയ്യുക, ചേരുംപടി ചേർക്കുക. ചെയ്തോ? അടുത്ത 9th ആക്ടിവിറ്റി, ഡയറി കുറിപ്പ് തയ്യാറാക്കാം. എന്താണ് ഡയറി കുറിപ്പ് തയ്യാറാക്കാം? എന്താ നോക്കിയേ, ഡയറി കുറിപ്പ് തയ്യാറാക്കേണ്ടത് എങ്ങനത്തെയാണ് നമുക്ക് നോക്കാം. ഒരുപാട് കാലം സഞ്ചരിച്ച് മഴത്തുള്ളി കടലിൽ എത്തിച്ചേർന്നല്ലോ. കടലിലെത്തിയ ദിവസം മഴത്തുള്ളി എഴുതുന്ന ഡയറി കുറിപ്പ് തയ്യാറാക്കുക. മനസ്സിലായ? കടലിലെത്തി കഴിഞ്ഞാ മഴ വെള്ളത്തുള്ളിയുടെ എന്ത് ഡയറി കുറിപ്പ് തയ്യാറാക്കണം. പറ്റോ? ഇല്ലേ? എന്തുകൊണ്ട് പറ്റില്ല? ഓക്കെ, അതാണ് നിങ്ങൾ ചെയ്യേണ്ട വർക്ക്. അപ്പൊ എന്ത് ചെയ്യണം? ഡയറി കുറിപ്പ് തയ്യാറാക്കണം. എന്താ എഴുതുക? ഒരുപാട് കാലം സഞ്ചരിച്ച് മഴത്തുള്ളി ഏതെല്ലോ വഴികളിലൂടെ യാത്ര ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ട് കടലിൽ എത്തിച്ചേർന്നു അല്ലെ. അപ്പൊ എന്താണ് ഡയറി കുറിപ്പിൽ എഴുതുക? നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളും കടന്ന വഴികളും അല്ലെ, അതൊക്കെയാണ് ഡയറി കുറിപ്പിൽ നമ്മൾ എഴുതുക. കടലിലെത്തിയ ദിവസം മഴത്തുള്ളി ആ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും ഡയറി കുറിപ്പ് തയ്യാറാക്കുക അല്ലെ. അത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ഡയറി കുറിപ്പ് തയ്യാറാക്കണം. ഓക്കെ, അപ്പൊ ടെക്സ്റ്റിലെ ആക്ടിവിറ്റി ഫുള്ള് കഴിഞ്ഞില്ലേ മക്കളെ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് മുതൽ മിസ് ഒന്ന് വായിക്കാം. എന്തൊക്കെയാ? നമ്മൾ ആദ്യം പദപരിചയം പറഞ്ഞു, സെക്കൻഡ് വൺ ഉത്തരം കണ്ടെത്താൻ പറഞ്ഞു, അത് മിസ് എഴുതി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് മൂന്നാമത്തെ പിരിച്ചെഴുതാം, മാതൃക പോലെ പദങ്ങൾ പിരിച്ചെഴുതുക. മഴത്തുള്ളി, മഴ അധികം തുള്ളി. മുങ്ങിപ്പൊങ്ങി, മുങ്ങി അധികം പൊങ്ങി. ഓടിക്കൂടി, ഓടി അധികം കൂടി. നെക്സ്റ്റ് നാലാമത്തത്, പദങ്ങൾ നിർമ്മിക്കാം. മഴത്തുള്ളി കഥ തുടർന്നു. മഴത്തുള്ളി എന്ന പദം പരിചയപ്പെട്ടല്ലോ. ഇതുപോലെ മഴ വിശേഷണമായി വരുന്ന പദങ്ങൾ നിർമ്മിക്കുക. അപ്പോ ഇതുപോലെ മഴ വിശേഷമായി വരുന്ന പദങ്ങളെ മാതൃക തന്നിട്ടുണ്ട്. മഴമേഘം നമ്മൾ എഴുതി, മഴവില്ല്, മഴക്കാറ്, മഴക്കാലം അല്ലെ, മൂന്നല്ലേ. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താ? അഞ്ചാമത്തത്, മാതൃകയിൽ ഏതുപോലെ വാക്യങ്ങൾ ശരിയായി എഴുതാം. മാതൃക, മാളു വെള്ളത്തുള്ളി നോക്കി. മാളു വെള്ളത്തുള്ളിയെ നോക്കി. കുട്ടി അമ്മ വിളിച്ചു. കുട്ടി അമ്മയെ വിളിച്ചു. നെക്സ്റ്റ് മാതൃക, വെള്ളത്തുള്ളി മാളു കഥ പറഞ്ഞു. വെള്ളത്തുള്ളി മാളുവിനോട് കഥ പറഞ്ഞു. കുട്ടി അമ്മ ചോദിച്ചു. കുട്ടി അമ്മയോട് ചോദിച്ചു. നെക്സ്റ്റ് എക്സാമ്പിൾ, മാളു വെള്ളത്തുള്ളി വാക്കുകൾ കേട്ടു. മാളു വെള്ളത്തുള്ളിയുടെ വാക്കുകൾ കേട്ടു. അപ്പോ എന്തൊക്കെ വന്നു നമുക്ക്? ഏ, ഓട്. നെക്സ്റ്റ് എന്താ വന്നത് അടുത്തത്? മക്കളെ കേൾക്കുന്നില്ലല്ലോ മക്കളെ. പിന്നെന്താ പറഞ്ഞ അടുത്തത്? ആറാമത്തത്, എതിർപദങ്ങൾ കണ്ടെത്തി വാക്യങ്ങൾ നിർമ്മിക്കാന്ന് പറഞ്ഞു. അടിവരിയിട്ട പദങ്ങളുടെ എതിർപദങ്ങൾ കണ്ടെത്തി അവ ഉപയോഗിച്ച് വാക്യങ്ങൾ നിർമ്മിക്കുക. മാതൃക, എന്റെ കൂട്ടുകാർ മുന്നോട്ട് പോയി. എതിർപദം പിന്നോട്ട്. പെട്ടെന്ന് ഞാൻ പിന്നോട്ട് നടന്നു.
നെക്സ്റ്റ്, ഞാൻ ശക്തിയായി മേലോട്ട് ഉയർന്നു. എതിർപദം താഴോട്ട്. അപ്പൊ ഞാൻ താഴോട്ട് നോക്കി നിന്നു എന്ന് എഴുതി. നെക്സ്റ്റ്, കുട്ടികളുടെ വാഹനം വലത്തോട്ട് തിരിഞ്ഞു. എതിർപദം ഇടത്തോട്ട്. ഞങ്ങൾ ഇടത്തോട്ട് നടന്നു എന്ന് എഴുതി നമ്മള്, അല്ലെ? അല്ലെങ്കിൽ കൂട്ടുകാർ ഇടത്തോട്ട് നടന്നു. നെക്സ്റ്റ് ഏഴാമത്തെ മാതൃക പോലെ എഴുതാം. ഞാൻ, നീ. വർഷങ്ങൾക്ക് മുമ്പ് ഹിമാലയത്തിലാണ് ഞാൻ ജനനം. വർഷങ്ങൾക്ക് മുമ്പ് ഹിമാലയത്തിലാണ് എൻ്റെ ജനനം. ഞാൻ, എൻ്റെ. അടുത്തത്, വർഷങ്ങൾക്ക് മുമ്പ് പട്ടണത്തിലാണ് നീ ജനനം. നീ, നിന്റെ എന്നാണ് പറഞ്ഞത് ഇവിടെ. അപ്പൊ വർഷങ്ങൾക്ക് മുമ്പ് പട്ടണത്തിലാണ് നിന്റെ ജനനം. നെക്സ്റ്റ്, ഗംഗാനദിയിൽ ഞാൻ നല്ല സുഖമായിരുന്നു. ഗംഗാനദിയിൽ എനിക്ക് നല്ല സുഖമായിരുന്നു. പട്ടണത്തിൽ നീ സുഖമായിരുന്നോ? പട്ടണത്തിൽ നിനക്ക് സുഖമായിരുന്നോ? മത്സ്യങ്ങൾ അവയുടെ കഥകൾ ഞാൻ പറഞ്ഞു. മത്സ്യങ്ങൾ അവയുടെ കഥകൾ എന്നോട് പറഞ്ഞു. ഞാൻ ഒരു കാര്യം നീ പറയട്ടെ. ഞാൻ ഒരു കാര്യം നിന്നോട് പറയട്ടെ. ഇത്രയാണ് അവിടെ ഉള്ളത്. ഞാൻ, നീ, എൻ്റെ, നിന്റെ, എനിക്ക്, നിനക്ക്, എന്നോട്, നിന്നോട്. ഇത്രയും. പിന്നെ നമ്മൾ എട്ടാമത്തത് ചേരുംപടി ചേർക്കാം. പുതിയ പുസ്തകം, പുസ്തകത്തിന്റെ പുതുമ. വെളുത്ത പാല്, പാലിന്റെ വെണ്മ. പഴയ കൊട്ടാരം, കൊട്ടാരത്തിന്റെ പഴമ. ഒരുമയുള്ള നാട്, നാടിന്റെ ഒരുമ. നെക്സ്റ്റ്, ഡയറി കുറിപ്പ് തയ്യാറാക്കാൻ. ഒരുപാട് കാലം സഞ്ചരിച്ച് മഴത്തുള്ളി കടലിൽ എത്തിച്ചേർന്നല്ലോ. കടലിലെത്തിയ ദിവസം മഴത്തുള്ളി എഴുതുന്ന ഡയറി കുറിപ്പ് തയ്യാറാക്കും. ഇത്രയും ആക്ടിവിറ്റീസ് ആണ് അതിലുള്ളത്. പാഠം മനസ്സിലായോ മക്കൾക്ക്? യെസ്. ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ആണോ? ഓക്കെ. ടെക്സ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കണം, നോട്ടും കംപ്ലീറ്റ് ആയിരിക്കണം. ക്വസ്റ്റ്യൻ ആൻസർ മിസ് സെൻഡ് ചെയ്ത് തരാം. അർത്ഥം നിങ്ങൾ എഴുതിയല്ലോ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മുടെ നീർത്തുള്ളിക്കുമുണ്ട് കഥ പറയാൻ എന്ന പാഠത്തിൽ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് നയൻത് ലെസൺ ആണ് പഠിക്കാനുള്ളത്. നയൻത് ലെസൺ അല്ലെ? നയൻത് ലെസന്റെ പേരെന്താ മക്കളെ? പയ്യെ പയ്യെ. ആ, പയ്യെ പയ്യെ. എന്താ അങ്ങനെ പറഞ്ഞ? പയ്യെ പയ്യെ എന്ന് പറഞ്ഞ മെല്ലെ മെല്ലെ അല്ലേ? പയ്യെ പയ്യെ, പയ്യെ പയ്യെ എന്ന ഒരു പോയാണ് നമുക്ക് പഠിക്കാനുള്ളത്. പന്തളം കേരളവർമ്മയുടെ പയ്യെ പയ്യെ എന്ന ഒരു പോയാണ് നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത്. അപ്പോ അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിപ്പിക്കാൻ തോന്നുന്നു അല്ലേ മക്കളെ? അല്ല, തുടങ്ങട്ടെ മിസ്? അപ്പൊ പയ്യെ പയ്യെ എന്നതാണ് നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്. ജസ്റ്റ് നമുക്ക് ഒന്ന് രണ്ട് തവണ വായിക്കാം. റെഗുലർ ക്ലാസ്സിൽ മിസ് അത് എടുക്കണത്രേ. ഇത്രയും കാര്യങ്ങളാണ് അവിടെയും, ഇത്രയും പറഞ്ഞില്ല അവിടെ. അവിടെ കുറച്ചുകൂടി വർക്ക് ഇനി ബാക്കിയുണ്ട്. കാരണം നമുക്കൊരു ക്ലാസ് കിട്ടിയ സമയത്ത് ഞാൻ എടുത്തുന്നേ ഉള്ളൂ. അപ്പോ നമ്മുടെ റെഗുലർ ക്ലാസ്സിൽ ഇത്ര ആയില്ല ശരിക്കും. പയ്യെ പയ്യെ എന്നാണ് അല്ലെ? നമുക്കൊന്ന് പാടി നോക്കാം. ഓരോ മുളകൾ മുളച്ചിട്ടല്ലോ മരമായിട്ടു വളർന്നിടുന്നു. ഓരോ കമ്പുകൾ ചേർത്തിട്ടല്ലോ കുരുവികൾ കൂടു പണിഞ്ഞിടുന്നു. ഓരോ കാലടി വച്ചിട്ടല്ലോ പെരുവഴി ദൂരം പോയിടുന്നു. തെരുതെരെയോരോ തുള്ളികൾ വീണാൽ പെരുമഴയായി തീരുന്നല്ലോ. തിരമണലോരോന്നൊന്നിക്കുമ്പോൾ പരമൊരു കുന്നങ്ങുണ്ടാകുന്നു. പൊരിയോരോന്ന് പരന്നിട്ടല്ലോ പാരിൽ പെരിയൊരു തീയാകുന്നു. ഓരോ പൂവും തേടിച്ചെന്നിട്ടോരോ തുള്ളി കവർന്നിട്ടല്ലോ. ചെറുതേനീച്ചകൾ തേൻകൂട്ടത്തെ വിരവോടുകൊണ്ടു നിറച്ചിടുന്നു. അല്ലെ? എത്രയും വരികളാണ് പഠിക്കാനുള്ളത്. എന്തൊക്കെയാ പറഞ്ഞേ പയ്യെ പയ്യെ എന്നുള്ള പാഠത്തിൽ? എന്തൊക്കെയാ ഇപ്പം വരികൾ പറഞ്ഞത്? ഓരോ മുളകൾ മുളച്ചിട്ടല്ലോ മരം. ഓരോ മുളകൾ മുളച്ചിട്ടല്ലോ മരമായിട്ട് വളർന്നിടുന്നു. പഠിക്കോ മിസ്സിന്റെ കൂടെ കേട്ടോ. ഓരോ മുളകൾ മുളച്ചിട്ടല്ലോ മരമായിട്ട് വളർന്നിടുന്നു. ഓരോ കമ്പുകൾ ചേർത്തിട്ടല്ലോ കുരുവികൾ കൂടു പണിഞ്ഞിടുന്നു. ഓരോ കാലടി വച്ചിട്ടല്ലോ പെരുവഴി ദൂരം പോയിടുന്നു. തെരുതെരെയോരോ തുള്ളികൾ വീണാൽ പെരുമഴയായി തീരുമല്ലോ. തീരുന്നല്ലോ പെരുമഴയായി
തീരുന്നല്ലോ. തിരമണലോരോന്നൊന്നിക്കുമ്പോൾ പരമൊരു കുന്നങ്ങുണ്ടാകുന്നു. പൊരിയോരോന്ന് പരന്നിട്ടല്ലോ പാരിൽ പെരിയൊരു തീയാകുന്നു. ഓരോ പൂവും തേടിച്ചെന്നിട്ട് ഓരോ തുള്ളി കവർന്നിട്ടല്ലോ ചെറുതേനീച്ചകൾ തേൻകൂട്ടത്തെ വിരവൊടുകൊണ്ടു നിറച്ചിടുന്നു. എന്താണ് വേഗം മനസ്സിലാവുന്നുണ്ടല്ലോ? എന്താ പറഞ്ഞേ? ഓരോ മുളകൾ മുളച്ചിട്ടല്ലോ മരമായിട്ട് വളർന്നിടുന്നു. ഓരോ മുളകൾ മുളച്ചിട്ട് എന്തുണ്ടാവല്? മരമായിട്ട് വളർന്നിടുന്നു. വരികൾ പാടി നോക്കിയേ നിങ്ങൾ അവിടുന്ന്. മിസ്സിന്റെ കൂടെ പാടിയെന്ന് നോക്കട്ടെ, ചൊല്ലി നോക്കിയൊന്ന്. മുളച്ചിട്ടല്ലോ, കേൾക്കുന്നില്ലേ? ഓരോ മുളകൾ മുളച്ചിട്ടല്ലോ മരമായിട്ട് വളർന്നിട്ടല്ലോ. ഓരോ മുളകൾ മുളച്ചിട്ടല്ലോ മരമായിട്ടു വളർന്നിടുന്നു. ഓരോ കമ്പുകൾ ചേർത്തിട്ടല്ലോ കുരുവികൾ കൂടു പണിഞ്ഞിടുന്നു. ആ നാല് ലൈൻസ് തന്നെ ഒന്നുകൂടി പാടാ. പണി നോക്കിയേ അയക്കാൻ പറ്റുന്നുണ്ടോന്ന്. ഓരോ മുളകൾ മുളച്ചിട്ടല്ലോ മരമായിട്ടു വളർന്നിടുന്നു. ഓരോ കമ്പുകൾ ചേർത്തിട്ടല്ലോ കുരുവികൾ കൂടു പണിഞ്ഞിടുന്നു. എന്താ ഫോർ ലൈൻസിൽ പറയുന്ന മക്കളെ? മുള. എന്താ മുള? ഓരോ മുളകൾ മുളച്ചിട്ടല്ലോ മരമായിട്ടു വളർന്നിടുന്നു. എന്താ മുള എന്നർത്ഥം? നാമ്പ് മുള. ഈ എന്താ പറയാ, വിത്തല്ലിങ്ങനെ മുളക്കലില്ലേ, നാമ്പിടലില്ലേ, അതാ പറയുന്നത് വിത്ത് മുളച്ചിട്ട്. ഓരോ മരങ്ങളും ഉണ്ടാവുന്ന എങ്ങനെയാ, ഒരു ചെറിയ ചെടി ആദ്യം വിത്തുന്നത് മുളച്ച് മുളച്ചിട്ടാണ് വലിയ മരം ആവുന്നതെന്നാണ് പറഞ്ഞത് അല്ലേ. മുള എന്ന് പറഞ്ഞാൽ നാമ്പ് എന്നാണ് അർത്ഥം. മുള മുള വരുന്നതാണല്ലേ നിങ്ങള് ചില വിത്തിനെല്ലാം കണ്ടിട്ടില്ല? നട്ട് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ മുളച്ചിങ്ങനെ വരുന്നതാണല്ല. മുള മുള എന്ന് പറഞ്ഞാൽ നാമ്പ് എന്നാണ് അർത്ഥം. ഇപ്പൊ എന്താ ഇവിടെ പറഞ്ഞേ? ഓരോ മുളകൾ മുളച്ചിട്ടല്ലോ മരമായിട്ട് വളർന്നിടുന്നു. അടുത്തത് ഓരോ കമ്പുകൾ, കമ്പ് ചില്ല അല്ലേ, കമ്പ് ചില്ല, കമ്പുകൾ ചേർത്തിട്ടല്ലോ. കമ്പ് ഈ ചില്ലകൾ കൂട്ടി കൂട്ടി കൂട്ടിയിട്ടാണ് എന്ത് കൂടുവെക്കുന്നത്? കുരുവികള്, കിളികള് എങ്ങനെയാ കൂടുവെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കുരുവിക്കൂടെല്ലാം ചില്ലയിൽ ഇങ്ങനെ ചേർത്തിട്ട് അവര് കൂടുണ്ടാക്കുന്നത്. ആ ഓരോ കമ്പുകൾ ചേർത്തിട്ടല്ലോ, ഒരു കമ്പല്ല കുറേയേറെ കമ്പുകൾ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടാണ് അവര് കൂടുണ്ടാക്കുന്നത് അല്ലേ. അപ്പൊ ആ ഫോർ ലൈൻസിൽ അതാ പറഞ്ഞത്. ഓരോ വായിച്ചു നോക്കിയേ. ആ നാല് ലൈൻസ് ഒന്നുകൂടി വായിച്ചേ. ആ ഒറ്റക്കൊന്ന് വായിച്ചേ. സിദ്ധാന്തം ഒന്ന് വായിച്ചേ. സിദ്ധാന്തേ. ഓരോ മുളകൾ മുളച്ചിട്ടല്ലേ മരമായിട്ട് വളർന്നിട്ടിടുന്നു. ഓരോ കമ്പുകൾ ചേർന്നിട്ടല്ല കുരുവികൾ കൂടു പണിഞ്ഞുന്നത്. ഒരു ഒരു ഓരോ കാലടി. ഫോർ ലൈൻസ് വായിച്ചാ മതി. നെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞോ സിദ്ധാന്തേ? ഇസിന് ശരിക്കും കേൾക്കുന്നില്ല ഇവിടെ. മുഹമ്മദ് ഷസിൻ ഒന്ന് വായിച്ചേ. ഷസിൻ, ആ നാല് ലൈൻസ്. ഓരോ ചേർത്തിട്ട് മുളച്ചിട്ടല്ലോ മരമായിട്ട് വളർന്നിടുന്നു. കുരുവികൾ പണിഞ്ഞിടുന്നു. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് നിഹാര വായിച്ചേ. നിഹാര, ഓരോ മുളകൾ മുളച്ചിട്ടല്ലോ മരമായിട്ട് കുരുവികൾ കൂടു പണിഞ്ഞിടുന്നു. ഓക്കെ, ഫോർ ലൈൻസ് വായിച്ചു മോളെ. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞ? ഓരോ മുളകൾ മുളച്ചിട്ടല്ലോ മരമായിട്ട് വളർന്നിടുന്നു. ഓരോ കമ്പുകൾ ചേർത്തിട്ടല്ലോ കുരുവികൾ കൂടു പണിഞ്ഞിടുന്നു. നെക്സ്റ്റ് എന്താ പറഞ്ഞു നോക്കിയേ?
ഓരോ കാലടി വച്ചിട്ടല്ലോ പെരുവഴി ദൂരം പോയിടുന്നു. ഓരോ കാൽവടി കാലിന്റെ അടി ഇങ്ങനെ വെച്ച് വെച്ച് വെച്ചിട്ടല്ലേ നമ്മൾ നടന്നിട്ട് പെരുവഴി, വലിയ പെരുവഴി. പെരുവഴി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പെരുവഴി ഇതില് മീനിങ് ഉണ്ട്, പെരുവഴി. വലിയ വഴിക്കല്ലേ പെരുവഴി എന്ന് പറയുവാ. ആ പെരുവഴി, വലിയ വഴി. നമ്മൾ ദൂരം പോയിടുന്ന എങ്ങനെയാ, ഓരോ കാലുകളും നമ്മൾ അടി 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 വെച്ച് വെച്ചിട്ടാണ് പോകുന്നത് അല്ലെ. ഓക്കെ, പിന്നെന്താ പറഞ്ഞേ? തെരു തെരെ ഓരോ തുള്ളികൾ വീണാൽ, ഓരോ തുള്ളികൾ വീണിട്ട് എന്താവും? പെരുമഴയായി തീരുന്നല്ലോ. പെരുമഴ പറഞ്ഞ വലിയ മഴ അല്ലേ. ഓരോ തുള്ളികൾ ഇങ്ങനെ വീണ് 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 എന്താവും? വലിയ മഴയായി തീരും. എന്തൊക്കെയാ പറഞ്ഞ നമ്മളിപ്പോ അന്നേരം? ഓരോ കാലടി വച്ചിട്ടല്ലോ പെരുവഴി ദൂരം പോയിടുന്നു. തെരുതെരെ ഓരോ തുള്ളികൾ വീണാൽ പെരുമഴയായി തീരുന്നല്ലോ അല്ലെ. ആ അത്രയും മതി നമുക്കിന്ന്. നാല് നാല് എട്ട് ലൈൻസ് നല്ല പോലെ വായിക്കണം കേട്ടോ. ഒന്നുകൂടി വായിക്കാം നമുക്ക്. അവിടുന്ന് വായിച്ചു നിങ്ങളെ. ഓരോ മുളകൾ മുളച്ചിട്ടല്ലോ മരമായിട്ട് വളർന്നിടുന്നു. ഓരോ കമ്പുകൾ ചേർത്തിട്ടല്ലോ കുരുവികൾ കൂടു പണിഞ്ഞിടുന്നു. ഓരോ കാലടി വച്ചിട്ടല്ലോ പെരുവഴി ദൂരം പോയിടുന്നു. തെരുതെരയോരോ തുള്ളികൾ വീണാൽ പെരുമഴയായി തീരുന്നല്ലോ. പഠിച്ചോ. ഏ, എട്ട് ലൈൻസും പാടാൻ പഠിച്ചോ? എല്ലാരും കൈ കാണിക്കുന്നില്ലല്ലോ. പഠിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് മതിയാക്കാം ഈ നാല് നാല് എട്ട് ലൈൻസ്. മക്കൾ നല്ലതുപോലെ വായിക്കണം അടുത്ത ക്ലാസ്സിലേക്ക്. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത എട്ട് ലൈൻസ് നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. അപ്പൊ പന്തളം കേരളവർമ്മയുടെ പയ്യെ പയ്യെ എന്ന ഒരു പോയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അത് നല്ലതുപോലെ നിങ്ങൾ വായിക്കണം കേട്ടോ. ഓക്കെ, ബൈ ബൈ, സി യു, ബൈ നിഹാര.